രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സുതായ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി ശ്രീരാമദൂതം ശിരസ നമാമി ഓം ശ്രീരാമചന്ദ്രായ സൽഗുരവേ ശ്രീരാമദേവനേവമരുളിച്ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവാപാധി നിർമുക്തം സദാമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവന് നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമനെന്ന് അറിഞ്ഞുകൊണ്ടാലും നീ ചന്ദ്രപ്രഭു സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവജ്ഞം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ
രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിടാമുള്ള വെള്ളം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായത് എണോ എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കൽ ആക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികൾ എന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാകൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രരുടും കൂടെ എഴുന്നള്ളിയ കാലം ഹൃദയ അടുത്തൊരു ദുഷ്ടയാൻ താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധബോധേന യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയൊടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായൊരു അഹല്യാശാപം തീർത്തോ ആദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരം അകമ്പകമപ്പുറവൈരിയുടെ ശാപുൽ മുറിച്ചുടൽ ണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കുതടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർഭവും അടക്കി വൽപാട് അയോധ്യയും ബുക്ക് ദ്വാദശ സംവത്സരം ഇരുന്നു സുഖത്തോടെ താതനു അഭിഷേകത്തിന് ആരംഭിച്ചാൽ അതുമാതാവു കൈകേയും മുടക്കി അതുമൂലം ഭ്രാതാവിയെ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം ബുക്ക നേര ദണ്ഡകാരുണ്യം ബുഗകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പ
പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു. രക്ഷോവംശത്തെ ഒടുക്കുവാൻ പഞ്ചപടി തത്രവാണിടും കാലം പുഷ്കരശര പരവശയായി വന്നാണല്ലോ രക്ഷോനായകനുടെ സോദരി ലക്ഷ്മണൻ അവളുടെ നാസികാക്ഷരം ചെയ്തു. ഉന്നതനായ ഖരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്നിരു. 14,000 പടയോടും കൊന്നിതു. 3.25 നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൾ. മായയ പൊന്മാരായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊളുത്തപ്പോൾ മായ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായ മാനുഷം ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈകൊണ്ടത് മോക്ഷദാനവും ചെയ്തു മുക്കിതു. പമ്പാതീരം തത്രായ കണ്ടിതു. നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പോതം അന്യോന്യം സത്യം ചെയ്തു. ഭദ്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു. ദക്ഷിണ ജലധിയിൽ സേതു ബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്ര അമാത്യവൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു. രക്ഷിച്ചു ലോകത്രയം ഭക്തനാം. വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൾ തങ്കൽ മറഞ്ഞിരുന്നൊരല്ലപ്പില്ല പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി രവി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായി ഇരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ.